നമസ്കാരം. ഒരു വർഷത്തിലേറെയായി ശത്രുരാജ്യങ്ങളുമായി യുദ്ധത്തിലാണ് ഇസ്രായേൽ. ഇറാൻ, ഹിസ്ബുള്ള, ഹമാസ് എന്നിങ്ങനെ വിവിധ ശത്രുക്കൾ അണിനിരന്നിട്ടും ധീരമായി ചെറുത്ത് നിൽക്കുകയും തിരിച്ചടിക്കുകയും ചെയ്യുകയാണ് ഇസ്രായേൽ. എന്നാലിപ്പോൾ വലിയൊരു പ്രതിസന്ധി നേരിടുകയാണ് ഇസ്രായേൽ എന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. ഒരേ സമയം മൂന്ന് ശത്രുക്കളുടെ ആക്രമണം നേരിടുന്നതിനാൽ മിസൈൽ, റോക്കറ്റ്, ഇൻ്റർസെപ്റ്ററുകൾ എന്നിവയുടെ കുറവ് നേരിടുകയാണ് ഇസ്രായേൽ. ഈ ആയുധങ്ങളുടെ അഭാവം ഇസ്രായേലിലെ 10 മില്യൺ ജനങ്ങളുടെ ജീവന് ഭീഷണിയാവുകയാണ്. ഈ അവസ്ഥയിൽ ഇറാൻ വലിയൊരാക്രമണം അഴിച്ചുവിട്ടാൽ ഇസ്രായേലിൻ്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തിന് കനത്ത തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. എന്നിരുന്നാലും ഇസ്രായേലിൻ്റെ സഹായത്തിനായി US ഇപ്പോഴും മുന്നിലുണ്ട്. താഡ് മിസൈൽ സംവിധാനത്തിനൊപ്പം 100 സൈനികരെയും ഇസ്രായേലിൻ്റെ സഹായത്തിനായി അയക്കുമെന്നറിയിച്ചിരിക്കുകയാണ് US. അതേസമയം ഹമാസിനെതിരെയും ഹിസ്ബുള്ളയ്ക്കെതിരെയും ആക്രമണം ഘടിപ്പിക്കുകയാണ് ഇസ്രായേൽ. ലെബനിൽ മധ്യ ബെയ്റൂട്ടിൽ കഴിഞ്ഞ ദിവസം ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ഹിസ്ബുള്ളയുടെ ഉന്നത നേതാവ് വാഫിക് സഫയ്ക്ക് ഗുരുതര പരിക്കേറ്റു. ഇയാളെ ലക്ഷ്യമിട്ട് നടത്തിയ ആക്രമണത്തിൽ 20-ൽ അധികം പേർ കൊല്ലപ്പെട്ടു. വടക്കൻ ജബാലിയ ഉൾപ്പെടെ ഗാസ മുനമ്പിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ നിരവധി പാലസ്തീനികൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ്. കുറഞ്ഞത് 55 പേർ കൊല്ലപ്പെട്ടതായി ഗാസയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നുണ്ട്. 2023 ഒക്ടോബർ 7 ശേഷം ഇസ്രായേൽ ആക്രമണത്തിൽ ഗാസയിൽ കുറഞ്ഞത് 42,289 പേർ കൊല്ലപ്പെടുകയും 98,684 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായിട്ടാണ് ആരോഗ്യ മന്ത്രാലയം അറിയിക്കുന്നത്.